Hi friends, welcome to Varada's Reading Room. Varadayude Vayana Murilekku ellavarkkum swagatham. Appo innu Varadayude Vayana Murile Shekhutti enna kadayanu. Kadha ennu paranjal T. Padmanabhante Shekhutti enna kadha. Appo nammal iduvare Varadayude Vayana Murile manushyare pattulla kadhalanu vaichondirunnathu alle. Manushyar avarude emotions endokkeyanu avarude vigarangal അവരുടെ കമ്പാഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ പറ്റിയിട്ടാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഒരു കഥകളിലും അങ്ങനെ മരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഥകളിൽ, പക്ഷെ മരങ്ങളും മനുഷ്യരും പ്രകൃതിയും ഒക്കെ വന്നു കഥകളിൽ, പക്ഷെ മൃഗങ്ങളൊന്നും വന്നില്ല, ജന്തുക്കളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മലയാള സാഹിത്യത്തിൽ ഒരു നായ കഥാപാത്രമായിട്ട്, കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ഒരു കഥ എന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തകഴിയുടെ, ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ കഥ തന്നെയാണ്, വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള കഥയാണ്. അപ്പൊ അത് ഏകദേശം എന്താ പറയാ, നമ്മള് ചെറുപ്പത്തിലേ തന്നെ മിക്കവാറും വായനാശീലമുള്ളവർ മിക്കവാറും, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു വെള്ളപ്പൊക്കത്തിൽ പഠിക്കുന്നത്. അപ്പൊ അത് ഒരുവിധം എല്ലാവരുടെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ തകഴിയുടെ കഥ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് മറ്റൊരു കഥയുണ്ട്, ടി പത്മനാഭന്റെ കഥയുണ്ട്, ശ്രീ ടി പത്മനാഭന്റെ ശേക്കുട്ടി എന്നൊരു കഥ. അതും ഒരു നായയുടെ കഥയാണ്. അപ്പോ എന്താ ശേക്കുട്ടി എന്ന് പറഞ്ഞാൽ ആ നായയുടെ പേരാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ തകഴിയുടെ കഥയും ഈ ഒരു കഥയും നമ്മള് കേൾക്കുമ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള കഥയാണ്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് വെള്ളപ്പൊക്ക അങ്ങനെ അത്തരത്തിലൊരു ദുരന്ത സമയത്ത് ഒരു നായയുടെ അനുഭവങ്ങൾ എന്താണെന്നും അതിന് യജമാനോടുള്ള സ്നേഹം എന്താണെന്നും ഒക്കെ കാണിക്കുന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ. അത് തൽക്കാലം നമ്മൾ ഇന്നത്തെ കഥ ശേക്കുട്ടിയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ടി പത്മനാഭന്റെ ശേക്കുട്ടി. വെള്ളപ്പൊക്കത്തിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ ഉറപ്പായും വായിക്കുന്നതായിരിക്കും വരതിയുടെ വായന മുറിയില്ല. അപ്പൊ ഇന്നത്തെ ശേക്കുട്ടി എന്നുള്ള കഥ എന്ന് പറയുന്നതും ഒരു നായയുടെ കഥയാണ്. അതും വളരെയേറെ യജമാന സ്നേഹമുള്ള നായയാണ്. നായക്കൾ എന്ന് പറയുമ്പോൾ പൊതുവെ ഭയങ്കര യജമാന സ്നേഹം ഉണ്ടാവും, ഭയങ്കര നന്ദിയാണ്, ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അപ്പോ അതൊക്കെയാണെങ്കിലും ഈ ഒരു നായക്ക് എന്താണ് ഉണ്ടാവുന്ന കുറേ ദുരനുഭവങ്ങളുണ്ട്. മനുഷ്യർക്ക് എപ്പോഴും ഒരു പ്രതാപകാലവും പിന്നീട് ഒരു ദുരിതകാലവും ഒക്കെ ഉണ്ടാവും എന്ന് പറയണ പോലെ തന്നെയാണ് ഈ ഒരു നായയുടെ കാര്യം കേട്ടോ. അതിനൊരു നല്ലൊരു കാലം, ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ അതിനെ കൊണ്ട് ചില ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ എന്ത് പറ്റി, മനുഷ്യർ സ്വാഭാവികമായിട്ട് അതിനെ മാറ്റി നിർത്തുകയും അതിന് വളരെ മോശപ്പെട്ട ഒരു കാലം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദുരിത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിന്റെ നല്ല പ്രതാപകാലത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു വീക്ഷണത്തിലൂടെ, നായയുടെ വീക്ഷണത്തിലൂടെ, ശേക്കുട്ടിയുടെ വീക്ഷണത്തിലൂടെ പോകുന്ന ഒരു കഥയാണ് ശേക്കുട്ടി, ശ്രീ ടി പത്മനാഭന്റെ കഥ. അപ്പൊ കഥ ഇച്ചിരി എന്താ പറയാ, ചെറുകഥ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ലെങ്ത് ഉള്ള കഥ തന്നെയാണ്. എന്നാലും ഒരു സമ്മറി പോലെയൊക്കെ പറഞ്ഞാൽ അതൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ കഥ മുഴുവനായിട്ട് അങ്ങ് വായിക്കുകയാണ് ചെയ്യുന്നത്. ശേക്കുട്ടി ടി പത്മനാഭൻ. മരണത്തിന്റെ നിഴലിൽ നിസ്സഹായനായ ആ നായ 3 രാപ്പകൽ കഴിച്ചുകൂട്ടി. നിരത്ത് വക്കത്തുള്ള ഒരു മാവിൻ ചുവട്ടിലാണ് ശേക്കുട്ടി തളർന്നു വീണത്. അവിടെ നിന്ന് അവൻ പിന്നീട് എണീക്കുകയുണ്ടായില്ല. അവിടെ നിരത്തിന് വലിയൊരു വളവുണ്ട്. ഒരു വശത്ത് പൂഴി നിറഞ്ഞ തരിശു നിലമാണ്. ഇടയ്ക്കിടെ വെയിലേറ്റ് മുരടിച്ച ചെടികളോടുകൂടി കണ്ണെത്താവുന്ന ദൂരത്തോളം അത് പരന്നു കിടക്കുന്നു. കെട്ടിടമെന്ന് പറയാൻ അവിടെ അധികമൊന്നുമില്ല. ഉള്ളതിൽ വലുതൊരു കരുവാന്റെ ഉലയാണ്. നിരത്തിന്റെ അങ്ങേവശത്തായി ഇരുകരയിലും തഴച്ചു നിൽക്കുന്ന കൈതകളോടുകൂടിയ ഒരു തോടുണ്ട്. വർഷത്തിലെ പ്രാഭവും സ്വപ്നം കാണാനെ ആ തോടിന് ഇന്നും നിവർത്തിയുള്ളൂ. ഒഴുക്ക് നിലച്ചു, വെള്ളം അവിടെ എവിടെയായി കെട്ടി നിൽക്കുന്നു. മറ്റൊരു അവസരത്തിലായിരുന്നെങ്കിൽ ശേക്കുട്ടി ആ കാഴ്ചകൾ ഓരോന്നും നോക്കി രസിച്ചേനെ. പുതുതായി എന്തെങ്കിലും കണ്ടാൽ അടുത്ത് ചെന്ന് മണത്ത് നോക്കിയേ അവൻ പോകാറുള്ളൂ. ആരോടെങ്കിലും കലമ്പൽ കൂട്ടിയാലേ അവന് തൃപ്തിയാവും. പക്ഷേ ആ ദയനീയ അവസ്ഥയിൽ അവന് അതൊന്നും തരപ്പെടുകയില്ല. ആ പഴയ കനൽ കട്ടയല്ല അവൻ ഇന്ന്, കത്തിയടങ്ങിയ വെറും ചാരം. ആദ്യത്തെ ദിവസം അവൻ കണ്ണ് തുറന്നു തന്നെ കിടന്നു. വഴി പോകുന്നവരെ ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. എങ്കിലും അവരെല്ലാവരും അവനെ നോക്കി. നായയല്ലേ, മനുഷ്യർ തന്നെ മാവിൻ ചുവട്ടിൽ കിടന്ന് ശ്വാസം വലിച്ചാലും തിരിഞ്ഞു നോക്കാതെ പോകുന്നവരായിരുന്നു അക്കൂട്ടർ. എങ്കിലും അവരെല്ലാവരും ശേക്കുട്ടിയെ നോക്കി. ചെമ്പിച്ച നിറത്തിൽ
സാമാന്യത്തിൽ അധികം വലിപ്പമുള്ള ഒരു കൂറ്റൻ നായ. കഴുത്തിൽ പട്ടയ്ക്കടുത്തായി രണ്ട് വലിയ മുറിവുകളുണ്ട്. പക്ഷേ അതൊന്നുമല്ല രസം. വായ തുറക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ മൂക്കിന് മുകളിലായി കൊളുത്തോടുകൂടിയ വലിയ ഒരു ഇരുമ്പ് പട്ടം, അതിന് ചെറിയൊരു ഇരുമ്പ് പൂട്ടും. കഴുത്തിലെ പട്ടയോട് രണ്ട് ചെറിയ തുടൽ കൊണ്ട് അത് ബന്ധിച്ചിരിക്കുന്നു. ആളുകൾക്ക് അത് പുതുമ നിറഞ്ഞ കാഴ്ചയായിരുന്നു. മുൻകാൽ രണ്ടും നീട്ടി അവയ്ക്കിടയിൽ തല വെച്ച് നീണ്ടു നിവർന്ന് ശേഖുട്ടിയുടെ അടുക്കലേക്ക് അവരാരും പോയില്ല. ആ കണ്ണുകളിലെ പ്രകാശം കണ്ട് അവരൊക്കെ പേടിച്ചു. പക്ഷേ അത് രണ്ടു ദിവസം മുമ്പുള്ള കഥയാണ്. കണ്ണു തുറക്കാനുള്ള ശക്തി പോലും അവന് ഇന്നില്ല. ദിനാന്ത്യത്തിലെ തളർന്ന രശ്മികൾ ഇലപ്പടപ്പിലൂടെ കടന്നുവന്ന് ആ നിർഭാഗ്യവാനെ തലോടി. പകൽ രാത്രിക്ക് വൈമനസ്യത്തോടെ വഴിമാറിക്കൊടുക്കുന്ന ആ സന്ധ്യാവേളയിൽ ശേഖുട്ടി അർത്ഥ സുഷുപ്തിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങ് അകലെ പാടങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം അലച്ചു വന്നു. ഏ ഡാമുവേ! ശേഖുട്ടിയും അത് കേട്ടു. അവൻ വേദനയും ആലസ്യവും ക്ഷണനേരത്തേക്ക് മറന്നു. ചെവി വട്ടം പിടിച്ചു. വീണ്ടും ആ ശബ്ദം. ഏ ദാമുവേ! അവന്റെ ശരീരത്തിലെ ഓരോ അണുവും വികാരധീനമായി. കാലുകൾ പൂഴിയിലൂന്നി പിടഞ്ഞെഴുന്നേൽക്കുവാൻ അവൻ ശ്രമിച്ചു. രോമനിബിഡമായ ആ വാൽ അവൻ നിലത്ത് തല്ലി. അവന്റെ യജമാനനെയാണ് ആരോ വിളിക്കുന്നത്. അവന്റെ സ്വന്തം യജമാനൻ. അവൻ ആരുടെ മുമ്പിലെങ്കിലും തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ യജമാനന്റെ മുമ്പിൽ മാത്രമാണ്. ആരെയെങ്കിലും ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ യജമാനനെ മാത്രമാണ്. യജമാനനെ കണ്ടിട്ട് ദിവസങ്ങൾ കുറേ ആയി. അയാൾ അവനെ കാണാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ശേഖുട്ടിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കാലുകൾ ദുർബലങ്ങളായിരുന്നു. അവൻ കണ്ണടച്ച് ചെവിയോർത്ത് കിടന്നു. ആ ശബ്ദം നിലച്ചിരിക്കുന്നു. ഒരു പക്ഷേ ദാമു അവനെ കാണുവാൻ ബന്ധപ്പെട്ട് വരുന്നുണ്ടായിരിക്കാം. ആ നായയുടെ ഹൃദയത്തിൽ ആനന്ദം കവിഞ്ഞൊഴുകി. ഒരു നിമിഷം കഴിഞ്ഞോട്ടെ അവന്റെ യജമാനന്റെ കാലുകളിൽ തലയണച്ച് അവൻ കിടക്കും. വരാൻ പോകുന്ന ആ സുഖത്തിന്റെ സ്മരണയിൽ അവൻ നിർവൃതി അടഞ്ഞു. പക്ഷേ ശേഖുട്ടിയുടെ യജമാനൻ ഒരിക്കലും വരികയുണ്ടായില്ല. അവൻ കേട്ടത് കാലികളെ തളിച്ച് കൊണ്ടുവരാൻ വൈകിയ തന്റെ മകനെ വിളിക്കുന്ന ഏതോ കർഷകന്റെ സ്വരമായിരുന്നു. ചില്ലകൾ അനങ്ങി, പൂഴി നീങ്ങി, ആരോ അടുത്തു വരുന്നു. ശേഖുട്ടി പതുക്കെ കണ്ണുമിഴിച്ചു. ആവു, അവസാന നിമിഷത്തിലെങ്കിലും യജമാനന് വരാൻ തോന്നിയല്ലോ. ചിരപരിചിതമായ ആ രൂപം അവൻ ഹൃദയം കുളിർക്കെ നോക്കി. അശ്രുബിന്ദുക്കൾ കവിളിലൂടെ ഒലിച്ച് താണ് പൂഴിയിൽ വിലയം പ്രാപിച്ചു. തൊണ്ട അനക്കുവാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ഒച്ച പൊന്തിയില്ല. പെട്ടെന്ന് അവന്റെ മധുരഭാവനകളെല്ലാം തന്നെ തകർന്നടിഞ്ഞു. ആരെയാണ് അവൻ മുമ്പിൽ കാണുന്നത്? ആകാശം തൊടുന്ന ഒരു ബീഭത്സ രൂപം. അത് അവന്റെ നേരെ വരികയാണ്. ആ വളഞ്ഞ കൊക്കും ക്രോപ്പ് ചെയ്ത കഴുത്തും തലയും അവൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. അവന്റെ വീടിന് സമീപത്തുള്ള റെയിലിന്മേൽ ഒരു പശു ചത്ത് വീണപ്പോൾ അവിടെ എത്തിയത് ആ നാറുന്ന ജീവി തന്നെയാണ്. അന്ന് അതിനെ ശേഖുട്ടി ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ ശവന്തീനി പകരം വീട്ടാൻ വന്നതായിരിക്കും. തന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിൽ അവന് സംശയമുണ്ടായിരുന്നു. ആ തിരി ഇനി അധികനേരം നിന്ന് കത്തുകയില്ല. മരണം തന്റെ വലിയ മൂടുപടം അവന്റെ മേൽ ഇടുവാൻ കാത്തു നിൽക്കുകയാണ്. ശേഖുട്ടി അത് ഓർത്ത് സങ്കടപ്പെട്ടില്ല. അവൻ എന്നും ധീരനായ ഒരു പോരാളിയായിരുന്നു. എങ്കിലും ജീവൻ കൂട്ടിലുള്ളപ്പോൾ അന്യനാഹാരമായി തീരുക അതവന് ആലോചിക്കാൻ കഴിഞ്ഞില്ല. കഴുകൻ പതുക്കെ ചാഞ്ചാടിക്കൊണ്ട് അടുത്തു. അവന്റെ മുഖത്ത് സംതൃപ്തി നിഴലിച്ചിരുന്നു. ആ നായയെ അവൻ അവിടെ കാണാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസമായി. മരിക്കുന്നതുവരെ കാത്തു നിൽക്കുവാൻ അവന് ക്ഷമയുണ്ടായിരുന്നില്ല. എങ്ങനെ ഉറപ്പിക്കാം അതിനിടയിൽ മറ്റാരും ആ സാധനം കാണുകയില്ലെന്ന്? പക്ഷേ നായ്ക്കളെ അവന് ഭയമാണ്. അതിനാൽ അവൻ കാത്തു നിന്നു. സമയം വരട്ടെ, അപ്പോൾ ഒരു നൊടിയിടയിൽ പണി തീർക്കാം. അവിടവിടെയായി എറിച്ചു നിൽക്കുന്ന രോമങ്ങളോട് കൂടിയ ആ വലിയ കഴുത്ത് വളഞ്ഞു. പാറ പൊട്ടിക്കുവാൻ പോലും കെൽപ്പുള്ള ആ കൊക്ക് താഴുകയായി. ശേഖുട്ടി, അവന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ക്ഷീണിച്ച മാംസപേശികൾ വിജൃംഭിച്ചു. പ്രതാപം നിറഞ്ഞ പഴയ കാലം അവൻ ഓർത്തു. കണ്ണുകളിൽ നിന്ന്
തീപ്പൊരി പാറി. അവൻ അന്തശ്ചൈതന്യം പ്രതിഷേധസ്വരം ഉയർത്തി. ഭീഷണമായ ഒരു ശബ്ദം, കഠിനമായ നൈരാശ്യവും ഹൃദയവ്യഥയും ശേഖുട്ടിക്ക് അനുഭവപ്പെട്ടു. ആ വായ തുറക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ പട്ടയും പൂട്ടും അവിടെ നിന്ന് നീങ്ങിയിരുന്നെങ്കിൽ, കഴുകൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ആശ്ചര്യത്തോടെ അവൻ രണ്ടടി പുറകോട്ട് മാറി. ആ നായ മരിച്ചിട്ടില്ല, എന്താണ് വേണ്ടത്? അവൻ തെല്ലിട സംശയിച്ചു നിന്നു. ഇടവും വലവും ചെരിഞ്ഞ് അവൻ നായയെ നോക്കി. നായ അവിടെ തന്നെ കിടക്കുകയാണ്, പക്ഷേ ആ തല അല്പം ഉയർന്നിട്ടുണ്ട്. ഏത് നിമിഷവും അത് തന്റെ മേൽ ചാടി വീണേക്കാം. ഇരുട്ട് കൂടി വന്നു. കഴുകൻ വൈമനസ്യത്തോടെ അടുത്തുള്ള മരത്തിന്റെ മുകളിലേക്ക് പറന്നുപോയി. അത് തന്റെ വിജയമായി ശേക്കുട്ടി കരുതിയില്ല. ആ പക്ഷിക്ക് അപ്പോഴങ്ങനെ തോന്നിയെന്നേയുള്ളൂ. അത് വീണ്ടും വരാതിരിക്കില്ല. അപ്പോഴും അവന്റെ ദേഹത്തിൽ ജീവൻ അവശേഷിച്ചിരിക്കുമോ? അവൻ പച്ചയിറച്ചിയിൽ കൂർത്ത് വളഞ്ഞ കൊക്കുകൾ തറച്ച് കയറുമ്പോൾ, ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. ഷേക്കുട്ടി ആരാണെന്ന് അവൻ അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കും. പട്ടിണി കിടന്നതുകൊണ്ടൊന്നും അവന്റെ ശക്തി കുറയാൻ പോകുന്നില്ല. അവന്റെ ബാല്യത്തിൽ അവനേക്കാൾ വലിയ ടൈഗറെ അവൻ കുടഞ്ഞെറിയുകയുണ്ടായിട്ടുണ്ട്. ഒരൊറ്റ നായ പോലും അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ മുതിർന്നിട്ടില്ല. നായ മാത്രമോ, മറ്റെല്ലാ ജീവികളും? ആ പല്ലുകൾക്ക് ഉരുക്കിന്റെ ശക്തിയുണ്ട്. നായയും കുറുക്കനും പൂച്ചയും കോഴിയും പശുവും മാത്രമല്ല, മനുഷ്യർ പോലും അവനെ കണ്ടാൽ ഓടി ഒളിക്കും. അവൻ ശക്തനും ധീരനുമാണ്. അവനൊരു നാടുവാഴിയാണ്. മുഖത്തുള്ള ഇരുമ്പ് പട്ട അവനെ അസ്വസ്ഥനാക്കി. ഓ, അത് എന്തൊരു നശിച്ച പട്ടയാണ്! അതാണ് അവന്റെ പരാജയത്തിന് എല്ലാം തന്നെ കാരണം. ഒരൊറ്റ നായ്ക്ക് പോലും ഉണ്ടോ അങ്ങനെ ഒരു പൊല്ലാപ്പ്? തന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തിയവരോട് അവന് വെറുപ്പ് തോന്നി. അവരോടുള്ള ബഹുമാനം നിമിത്തമാണ് അവൻ അതുവരെ അത് കളയാതിരുന്നത്. ഇനി അവൻ അത് വെച്ചിരിക്കില്ല. നേരം പുലരട്ടെ, അവനത് എവിടെയെങ്കിലും അടിച്ചുടയ്ക്കും. ആ നശിച്ച പട്ടയും ചങ്ങലയും കൊളുത്തും. തനിക്കതിനുള്ള കഴിവില്ലെന്നും പലപ്പോഴും പരിശ്രമിച്ച് തോൽവി അടയുകയാണ് ഉണ്ടായതെന്നുമുള്ള വസ്തുത അവൻ മനഃപൂർവ്വം മറന്നതായിരുന്നില്ല. അന്തിക്ക് പീടികയിൽ നിന്ന് സാമാനവും വാങ്ങി തന്നോട് തന്നെ സംസാരിച്ച് പാറ്റിത്തുപ്പിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ഒരു കാരണവർക്ക് ശേഖുട്ടിയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അടുക്കെ ചെന്ന് അല്പനേരം നോക്കി നിന്നതിനു ശേഷം അയാൾ തന്റെ നീണ്ട വടി കൊണ്ട് ശേഖുട്ടിയുടെ പട്ട അനക്കി നോക്കി. തന്റെ അയൽപ്പക്കത്തെ റോസിയെ താൻ ആദ്യമായി സ്നേഹിക്കുവാൻ തുടങ്ങിയ നാളുകൾ അവന് ഓർമ്മിക്കുകയായിരുന്നു. അപ്പോഴാണ് കാരണവരുടെ വടി കൊണ്ടുള്ള തടവൽ. ശേക്കുട്ടിക്ക് അത് ഏതും പിടിച്ചില്ല. ഇടംകോലിട്ട ആ ധിക്കാരി ഏതാണ്? വെള്ളു ആയിരിക്കും. വെള്ളുവിന് റോസിയുടെ മേലൊരു കണ്ണുണ്ട്. പക്ഷേ അവനല്ല. അവന്റെ അപ്പുപ്പൻ തന്നെ വന്നാലും ശേക്കുട്ടി വിടില്ല. അവൻ കുരച്ചു ചാടി. താൻ നിലത്തു നിന്ന് ഒരു ഇഞ്ചു പോലും പൊന്തിയിട്ടില്ലെന്നും തന്റെ കുര ദയനീയമായ ഒരു ഞെരക്കം മാത്രമാണെന്നും അവൻ അറിഞ്ഞിരുന്നില്ല. ആ നായയുടെ തലയിലെ കുഴപ്പം പിടിച്ച ചിന്തകൾ വൃദ്ധൻ എങ്ങനെ അറിയാനാണ്? അയാൾക്ക് അവൻ മുരണ്ടത് തീരെ പിടിച്ചില്ല. ഇരുമ്പ് വട്ടുള്ള വടി കൊണ്ട് ശേക്കുട്ടിയുടെ നെറ്റിക്ക് തന്നെ ഒന്ന് വെച്ചു കൊടുത്തു. പോകുമ്പോൾ അയാൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവലക്ഷണങ്ങൾ ഉഷ്ണം കൊണ്ട് പ്രാന്ത് കാട്ടി നടക്കുക. ശേക്കുട്ടി സ്തംഭിച്ചുപോയി. വെള്ളവുമില്ല, റോസിയുമില്ല, രണ്ടു കാലിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രം. അയാളാണെങ്കിൽ നടന്ന് അകലുകയും ചെയ്തു. അല്ല, ഇനി അവിടെ നിന്നാൽ തന്നെ അവൻ എന്താണ് ചെയ്യാൻ കഴിയുക? ശേക്കുട്ടി കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അവനപ്പോൾ കരഞ്ഞു. പക്ഷേ അവന്റെ ഗദ്ഗതം കേൾക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണീർ നക്കി തുടയ്ക്കുവാനോ അവനെ ഉശിരി പിടിപ്പിക്കാനോ അവിടെ റോസി ഉണ്ടായിരുന്നില്ല. അവന്റെ നെറ്റിയിൽ തലോടി സമാശ്വസിപ്പിക്കാൻ അവന്റെ യജമാനനും ഉണ്ടായിരുന്നില്ല. അവൻ പരാജിതനാണ്. അവന്റെ കഴിവുകളുടെ നെല്ലിപ്പടി കണ്ടുകഴിഞ്ഞു. അവനിനി ജീവിച്ചിട്ട് പ്രയോജനമില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവൻ ആപത്തുകളോട് മല്ലിടുകയായിരുന്നു. കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വന്നു. എങ്കിലും അവൻ ആശ കൈവിടിഞ്ഞില്ല. ഹൃദയത്തിന്റെ ഭദ്രമായ ഒരു കോണിൽ ആ പരതന്ത്ര അവസ്ഥയിലും പളുങ്കുകൊണ്ട് ഒരു കൊട്ടാരം അവൻ നിർമ്മിച്ചു. ആ കൊട്ടാരം തകർന്നു വീണപ്പോഴാണ് തന്റെ ദൗർബല്യം ശേക്കുട്ടിക്ക് പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞത്.
ആശ അവനെ വിട്ടുമാറി. ഇനി ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല എന്ന ബോധം ഷേക്കുട്ടിക്കുണ്ടായി. അവൻ കരഞ്ഞു. ചുട്ടുനേറിയ ആ കണ്ണീർക്കണങ്ങൾ വീണ് പൂഴി പോലും ഉരുകിയിട്ടുണ്ടായിരിക്കണം. ബാല്യസ്മരണകളുടെ ശീതള ഛായയിൽ അവൻ അഭയം തേടി. തടിച്ചു കൊഴുത്ത് ഓമനത്തം തുളുമ്പുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്ന ആ കാലം. അവനെ കൂടാതെ അവന്റെ അമ്മയ്ക്ക് വേറെയും കുട്ടികളുണ്ടായിരുന്നു. ഒരു ചെറിയ തൈക്കുണ്ടായിരുന്നു അവരുടെ വാസസ്ഥലം. പക്ഷേ മുലകുടി മാറുന്നതിന് മുമ്പായി അവന് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അവനെ എടുപ്പത്തപ്പോൾ അവന്റെ അമ്മ കലശൽ കൂട്ടുകയുണ്ടായി. അവനും കരഞ്ഞു. തികച്ചും അപരിചിതമായ ആ പുതിയ വീട്ടിൽ അവൻ ജീവിതം ആരംഭിച്ചു. ആദ്യം അവൻ അല്പം പരിഭ്രമമുണ്ടായിരുന്നു. ചെറിയ ഒരു തൈക്കുണ്ടിൽ നിന്ന് വന്ന അവനെ കടലുപോലത്തെ ആ പറമ്പും ആകാശം തൊടുന്ന വീടും തുറച്ചു നോക്കി. അവന്റെ പരിങ്ങൽ കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിരിച്ചു. എങ്കിലും അവർ ദയവുള്ളവരായിരുന്നു. അവർ അവന് പാല് കൊടുത്തു. അതിനൊരു ദുസ്വാദുണ്ടായിരുന്നു. അവന്റെ അമ്മയുടെ പാലായിരുന്നില്ല അത്. അവന് അവർ പേരിട്ടു, ഷേക്കുട്ടി. ആ പേരിൽ അവിടെ അതിനു മുമ്പ് മറ്റൊരു നായ ഉണ്ടായിരുന്നു. അവിടെ എത്തി അധിക ദിവസം കഴിയുന്നതിന് മുമ്പായി തന്നെ ധൈര്യം പ്രകടിപ്പിക്കുവാൻ അവന് ഒരു അവസരം ലഭിക്കുകയുണ്ടായി. മുറ്റത്ത് തേങ്ങ ഉരച്ചിട്ടതിന്റെ അരികിലായി അവൻ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. മീൻകാരൻ മമ്മദ് അറിയാതെ അവന്റെ മേൽ കാലുവെച്ചു. ഉണങ്ങിയ തേങ്ങയല്ല അതെന്ന് പിന്നീടാണ് മനസ്സിലായത് ചോര വന്നപ്പോൾ. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. നല്ല വർക്കത്തുള്ള വിത്ത്. പക്ഷേ ആ അഭിനന്ദനം തുടർന്ന് അനുഭവിക്കാൻ അവന് കഴിഞ്ഞില്ല. വഴി പോകുന്നവരെയും വീട്ടിൽ വരുന്നവരെയും അവൻ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. അവന്റെ എല്ലിന് മൂപ്പ് കൂടിയതോടെ അവനെ കുറിച്ചുള്ള കേസുകളും വർദ്ധിച്ചു. ആകാശത്തിലെ പക്ഷികളെ പോലും അവൻ വെറുതെ വിടുന്നില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഷേക്കുട്ടി ഒരു പ്രശ്നമായി. അവന്റെ പരാക്രമങ്ങൾ അവർക്കൊക്കെ അധികപ്പറ്റായി തോന്നി. എല്ലാവരും ദാമുവിന്റെ നേരെയാണ് തിരിഞ്ഞത്. ഇറച്ചിയും മീനും കൊടുത്ത അവനാണ് ആ നായയുടെ സ്വഭാവം വഷളാക്കിയത്. ദാമുവിന്റെ അച്ഛനും അവനോട് പറഞ്ഞു, അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞുകളാ, സൊല്ല തീരട്ടെ. വാസ്തവത്തിൽ അയാൾക്ക് ആ നായയെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ ആരെയെങ്കിലും ചെന്ന് കടിച്ചാൽ അയാളല്ലേ സമാധാനം പറയേണ്ടത്. സ്നേഹവും വിഷാദവും കലർന്ന സ്വരത്തിൽ ദാമു തന്നെ വിളിച്ച് ശാസിച്ചത് ഷേക്കുട്ടിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അവനും അപ്പോൾ സങ്കടം തോന്നാതിരുന്നില്ല. വാലാട്ടി യജമാനന്റെ കാൽമുട്ടുകളിൽ തല ഉരുമി അവൻ തന്റെ ഭാവം വെളിപ്പെടുത്തി. അവൻ ബുദ്ധിമാനായിരുന്നു. അനാവശ്യമായി ആരെയും ഉപദ്രവിക്കുകയില്ലെന്ന് ഷേക്കുട്ടി ശപഥം ചെയ്തു. അതിനുശേഷം മനുഷ്യരെ കണ്ടാൽ അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അവന്റെ ശ്രദ്ധ മുഴുവൻ തന്നെ പോലുള്ള മറ്റ് നായ്ക്കളിലായി. അവനേക്കാൾ വയസ്സ് മൂപ്പുള്ള സുൽത്താൻമാരെ കൂടി ഷേക്കുട്ടി വിറപ്പിക്കുവാൻ തുടങ്ങി. കഠിനമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഷേക്കുട്ടി അവിടെ അലറിപ്പാഞ്ഞു. അവൻ ദിഗ്ജയത്തിന് പുറപ്പെട്ടതായിരുന്നു. എങ്കിലും ആ തിരക്കിലും രണ്ടു കാലന്മേൽ കണ്ടാൽ ഒഴിഞ്ഞു മാറാൻ അവൻ മറന്നിരുന്നില്ല. ഷേക്കുട്ടി ഒരു കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കുകയോ ഉണ്ടായില്ല. ഒരുവളെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുന്നത് കുറവാണെന്നായിരുന്നു അവന്റെ അഭിപ്രായം. അതിനു പുറമെ അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ അവന് സമയവുമില്ലായിരുന്നു. കന്നിമാസത്തിന്റെ മാദകമായ പ്രേരണാശക്തി ഒരു സ്വപ്നം പോലെ മാത്രമേ ആ കൂറ്റൻ അറിഞ്ഞുള്ളൂ. റോസി അവന് വെറുമൊരു കൊടിച്ചിപ്പെട്ടി മാത്രമായിരുന്നു. അവളുടെ കണ്ണുകളിൽ പുതിയ ഒരു ലോകവും ആ നോട്ടത്തിൽ പുതിയൊരു പൊരുളും അവൻ ദർശിച്ചത് അന്നാണ്. എങ്ങു നിന്നോ തെണ്ടി വന്ന ഒരു പാണ്ഡൻ നായയെ അവൻ തൊടിയിൽ നിന്ന് ഇടയിലേക്ക് കടിച്ചെറിഞ്ഞ ആ ദിവസം. ഒരു ജേതാവിന്റെ തലയെടുപ്പോടുകൂടി അവൻ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് വേലിക്കരികിൽ നിന്ന് കടാക്ഷിക്കുന്ന റോസിയാണ്. അവളുടെ വീട് കിടക്കുന്ന ചെവിയും നനുത്ത് കറുത്ത വെൽവെറ്റ് പോലുള്ള ദേഹവും ഷേക്കുട്ടിക്ക് സുന്ദരമായി തോന്നി. എങ്കിലും അവളെ ഗൗനിക്കാതെ വീട്ടിലേക്ക് മടങ്ങാൻ അവൻ നോക്കി. പക്ഷേ റോസിയുടെ കണ്ണുകൾക്ക് കാന്തശക്തി ഉണ്ടായിരുന്നു. അവൾ അവനെ തടുത്തു നിർത്തി. ഷേക്കുട്ടി വേലി ചാടി മറിഞ്ഞ് അവളുടെ അരികിലെത്തി. അവന്റെ ചോരയ്ക്ക് ചൂട് പിടിച്ചിരുന്നു. അവൻ അവളെ അവിടെയും ഇവിടെയും മണപ്പിച്ച് വട്ടം ചുറ്റാൻ തുടങ്ങി. അപ്പോൾ അവൾക്കുണ്ടായ നാണം അവന്റെ മൂളലും ചീറ്റലും അവളെ കൂടുതൽ പരവശയാക്കി. അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുകയോ നിയമത്തിന്റെ കടലാസിൽ ഒപ്പിടുകയോ ഒന്നും ഉണ്ടായില്ലെങ്കിലും അവരിരുവരും അന്ന് ദമ്പതികളാകുക തന്നെ ചെയ്തു.
നിസ്സഹായ അവസ്ഥയിലും ഷേക്കുട്ടി അവളെ ഓർത്ത് ആനന്ദ മൂർച്ച അടയുകയാണ്. റോസി അവളെ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നില്ല. ഒരു നട്ടുച്ച നേരത്ത് റോസിയുടെ വീട്ടിന്റെ വടക്ക് പുറത്തുനിന്ന് അവളുമായി ഷേക്കുട്ടി സല്ലപിച്ചുകൊണ്ടിരുന്നത് അവിടത്തെ ഗൃഹനാഥൻ കാണുകയുണ്ടായി. അയാൾക്ക് എന്തോ അതൊന്നും അത്ര പിടിക്കുകയുണ്ടായില്ല. ആ ധീരൻ അടുക്കളയുടെ വാതിൽ തുറന്ന് കീറിയിട്ട വിറകുകൊള്ളികൊണ്ട് ഒരു ഏറു കൊടുത്തു. ഷേക്കുട്ടിയുടെ മുതുകത്ത് ചെന്ന് വീഴുമെന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ. പക്ഷേ റോസിയുടെ കാലിന്മേലാണ് അത് ചെന്ന് വീണത്. ആ കാല് തൽക്കാലം ഒടിയുകയും ചെയ്തു. റോസി നിലവിളിക്കാൻ തുടങ്ങി. വിഷണ്ണനായ ഗൃഹനാഥൻ പുറത്തിറങ്ങി മിണ്ടാതെ തന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ഷേക്കുട്ടിയെ നോക്കി പല്ലു കടിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ദേഷ്യം വമിക്കുന്ന ആ നോട്ടത്തിന്റെ അർത്ഥം അതായിരുന്നു. അന്ന് ഷേക്കുട്ടി ഒന്നും തന്നെ കഴിക്കുകയുണ്ടായില്ല. അവൻ ഒരിടത്ത് ചെന്ന് അനങ്ങാതെ കിടന്നു. പകരം വീട്ടണം മനുഷ്യജാതിയോട് മുഴുവൻ. നായ്ക്കെന്താ എന്നൊരു ഓർച്ച പിടിച്ച പോലെ അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവൻ മന്ദഹസിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. രാവിലെ ദാമു നടക്കാൻ ഇറങ്ങിയപ്പോൾ അവനും ഒന്നിച്ചിറങ്ങി. വയലിലെത്തിയപ്പോൾ അവൻ ആശ്വാസമായി. അവരന്വേഷിച്ചിരുന്ന ആളുണ്ട്. ആ വീതി കുറഞ്ഞ വരമ്പിലൂടെ അവർക്കെതിരായി വരുന്നു. അയാളുടെ മനസ്സിൽ തീപ്പൊരി പറന്നു. തലേ ദിവസത്തെ പക ഷേക്കുട്ടി മനസ്സിൽ വെച്ചിരിക്കുമോ? ഒരു ഉൾക്കിടിലത്തോടെ അയാൾ ചോദിച്ചു, എടോ നായ കടിക്കൂലല്ലോ? ഷേക്കുട്ടി മര്യാദക്കാരനായി കഴിഞ്ഞുവെന്നു തന്നെയായിരുന്നു അയാളുടെ വിശ്വാസം. എങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? ഏയ്, അതൊക്കെ പണ്ട് കഴിഞ്ഞു. ഇപ്പോഴവൻ ആരെയും കടിക്കില്ല, അല്ലേ ഷേക്കുട്ടി? അങ്ങനെ ചോദിച്ച് ദാമു അവന്റെ നേരെ നോക്കി. ഏതാണ്ട് ഒരു ആറു വാര മാത്രമേ നടന്നിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും പിറകിൽ നിന്ന് ഭയങ്കരമായ ഒരു നിലവിളി. മണ്ണെടുത്ത ആ വലിയ തോട്ടിൽ വീണ് ആ സാധു മനുഷ്യനെ തപ്പിടയ്ക്കുന്നു. ദാമു പകച്ചു നിന്നുപോയി. ഷേക്കുട്ടിയും അയാളും ഒരു ജീവൻ മരണ സമരം നടത്തുകയാണ്. ആ പോരിൽ ജീവനും കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇടത്തെ കാൽവെണ്ണയിൽ നിന്ന് കുറെ ഇറച്ചി നഷ്ടപ്പെട്ടത് പിന്നീട് അയാൾ മനസ്സിലാക്കുകയുണ്ടായുള്ളൂ. അണക്കെട്ട് പൊട്ടി ഒഴുകുന്നത് പോലെ ഷേക്കുട്ടിയുടെ അക്രമവാസന നാല് വഴിക്കും പ്രവഹിച്ചു. തനിക്ക് പിടിക്കാത്തവരെ ഒക്കെ അവൻ ഉപദ്രവിച്ചു. ഒരവസരത്തിൽ അവന് ഭ്രാന്തുണ്ടോ എന്ന് പോലും ചിലർ സംശയിക്കുകയുണ്ടായി. റോസിയുടെ കാര്യം യജമാനനോട് അവർ പറഞ്ഞെങ്കിലും ദാമു അത് മനസ്സിലാക്കുകയുണ്ടായില്ല. ഒടുവിൽ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ ഷേക്കുട്ടിയെ ചങ്ങലക്കിട്ടു. വീട്ടിലും തൊടിയിലും അവന് ഇഷ്ടമുള്ളിടത്തൊക്കെയും കാറ്റുപോലെ സ്വതന്ത്രനായി സഞ്ചരിച്ചിരുന്ന അവനെ ബന്ധിച്ചപ്പോൾ അവന്റെ യജമാനന്റെ ഹൃദയം പിടച്ചു. പക്ഷേ അതല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. തന്റെ വലിയ മീശ അവന്റെ മൂക്കിന്മേൽ തൊട്ട് ഇക്കിളിപ്പെടുത്തുമാറ് അത്ര അടുക്കെ ഇരുന്നു കൊണ്ട് ദാമു വിഷാദം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഷേക്കുട്ടി നീ ഇത് മതിയാക്കില്ലേ? അവൻ മിണ്ടാതിരുന്നു. നീ എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കുമോ? അവൻ എന്താണ് പറയേണ്ടത്? ഇത്ര നാളും സഹിച്ചു, ഇനി നിവൃത്തിയില്ല. അവന്റെ മുഖത്ത് നോക്കാതെയാണ് അവന്റെ യജമാനൻ അങ്ങനെ പറഞ്ഞത്. രാത്രി ജനസഞ്ചാരം അടങ്ങിയാൽ അവനെ അഴിച്ചുവിടും. സ്വാതന്ത്ര്യക്കാൾ അടിമത്തം കൂടുതലായ ആ ജീവിതത്തിൽ അവൻ പ്രതിഷേധിക്കാതിരുന്നില്ല. ആദ്യത്തെ ദിവസം അവൻ പകൽ മുഴുവൻ ഓളിയിട്ടു. നിലം മുഴുവൻ മാന്തിക്കിളയ്ക്കുകയും കാണുന്നവരുടെ നേരെയൊക്കെ ചാടിക്കയറുകയും ചെയ്തു. എങ്കിലും അവന് രാത്രി എവിടെയും പോകാമായിരുന്നു. ദാമു കിടക്കാൻ പോകുമ്പോൾ അവനെ അഴിച്ചുവിടും. അപ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. അവിടെയൊക്കെ അല്പം പാങ്ങി നടന്നതിന് ശേഷം ആ കോലായ ഒരിടത്ത് അവൻ ചെന്ന് കിടക്കും. ഷേക്കുട്ടിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വീണ്ടും വർദ്ധിച്ചു വന്നു. രാത്രി വയൽ കാക്കുവാൻ പോകുന്നവരെയും സിനിമ കഴിഞ്ഞ് മടങ്ങുന്നവരെയും അവൻ വെറുതെ വിട്ടിരുന്നില്ല. നാട്ടുകാർ അസ്വസ്ഥരായി. എന്തുകൊണ്ട് അവർക്ക് ആ നായയെ കളഞ്ഞുകൂടാ? അതായിരുന്നു അവരുടെ ചോദ്യം. വയസ്സുകാലത്ത് ആ നായ നിമിത്തം മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാൻ ഇടവന്നതിൽ ദാമുവിന്റെ അച്ഛൻ വ്യസനിച്ചു. ആളുകളുമായി രഞ്ജിപ്പിൽ കഴിഞ്ഞുകൂടാൻ അഭിലഷിച്ചിരുന്ന ഒരു ശുദ്ധഹൃദയനായിരുന്നു അദ്ദേഹം. മനസ്സുമെടുത്ത ആ മനുഷ്യൻ ഷേക്കുട്ടിയുടെ കഥ കഴിക്കുവാൻ ഒരു വെടിക്കാരനെ ഏർപ്പാട് ചെയ്തു. ദാമുവിന് അത് സമ്മതമായിരുന്നില്ല. ഷേക്കുട്ടിയെ കൊണ്ടുവന്നതും വളർത്തിയതും ഒക്കെ അവനായിരുന്നു. കടിച്ചാലും അവനൊരു നല്ല നായയാണ്. വെടിക്കാരൻ വെറുതെ മടങ്ങി. അച്ഛനും മകനും തമ്മിൽ ഇടഞ്ഞു. നിന്റെ നായ ഇനി ഒരാളെ കടിക്കട്ടെ, വൃദ്ധൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. കെട്ടിയിട്ട ദിക്കിൽ നിന്ന് ഷേക്കുട്ടി അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ കലഹത്തിൽ നിന്നായിരുന്നു ഷേക്കുട്ടിയുടെ മുഖപ്പട്ടയുടെ ഉത്ഭവം. അടിമത്തത്തിന്റെ ആ ചിഹ്നം പേറുന്നതിലും ഭേദം മരണം തന്നെയായിരുന്നു. അങ്ങനെ അവനും തോന്നിയിട്ടുണ്ട്. ആ ചങ്ങലയും കൊളുത്തും അണിഞ്ഞുകൊണ്ട് അവൻ പുറത്തിറങ്ങുകയുണ്ടായില്ല.
അവന്റെ ഹൃദയം നീറുന്ന ഒരു തീച്ചുളയായിരുന്നു. മറ്റെന്തും സഹിക്കാം, പക്ഷേ ആ അപമാനം. എന്തുകൊണ്ട് ദാമു അവനെ കൊന്നില്ല? എങ്കിലും അവൻ തന്റെ യജമാനനെ സ്നേഹിക്കുക തന്നെ ചെയ്തു. ദാമു ഒഴിച്ച് മറ്റൊരാളായിരുന്നുവെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. മനുഷ്യന്റെ ആ കയ്യേറ്റത്തിന് താൻ എങ്ങനെയാണ് വഴങ്ങിക്കൊടുത്തതെന്ന് ഓർത്തപ്പോൾ ശേക്കുട്ടിക്ക് അത്ഭുതം തോന്നി. പട്ടപേറി അവന്റെ കഴുത്തിലും മുഖത്തും വടുകെട്ടിയിരിക്കുകയാണ്. പക്ഷേ അവന്റെ ദേഹത്തിന് പണ്ടത്തെ പോലെ തന്നെ ശക്തിയുണ്ട്. അവന്റെ മനസ്സിന്നും ഊർജസ്വലമാണ്. ആ മുഖപ്പട്ട, ഓഹ്, അതവൻ അടിച്ചു പൊളിക്കാൻ പോകുകയാണ്. ദാമുവോടുള്ള സ്നേഹനിമിത്തമാണ് അവൻ ഇതുവരെ അടങ്ങിയിരുന്നത്. ദാമു പോയി. ഇനി അവൻ എന്തിനു കാത്തു നിൽക്കണം? ആർക്കു വേണ്ടി? അല്ല, അത് സാധ്യമല്ല. വ്യാമോഹത്തിൻ പട്ടു നൂലിന്റെ ഇഴകൾ നിർമ്മിച്ചു കൊണ്ടിരുന്ന ആ നായ താൻ മരണത്തിലേക്ക് അനുനിമിഷം വഴുതി പോവുകയാണെന്ന് ഓർത്തില്ല. ഏതാനും മിന്നാമിനുങ്ങുകൾ ശേക്കുട്ടിയുടെ മുമ്പിലൂടെ പറന്നുപോയി. അവന്റെ പ്രകാശം കുറഞ്ഞ കണ്ണുകൾക്ക് അവയുടെ വെളിച്ചം അസഹ്യമായി തോന്നി. അവന് ഒരു ഭൂതോദയമുണ്ടായി. നരകത്തിലെ പിശാചുക്കൾ പന്തവും കൊളുത്തി അവനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണ്. തീജ്വാലകൾ അവന്റെ നാലു പുറവും ഭീപത്സ നൃത്തം ചെയ്യുന്നു. ശേക്കുട്ടി കണ്ണടച്ചു കിടന്നു. അസുഖകരമായ ആ കാഴ്ച മറന്നു കളയുവാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. അതിനു മുമ്പും അത്തരം അനുഭവം അവനുണ്ടായിട്ടുണ്ട്. അത് ഇതാ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു. ശേക്കുട്ടിയുടെ ശരീരം വിറങ്ങലിച്ചു. മനുഷ്യനും പിശാചും ഒത്തുചേർന്ന് അവനെ ഉപദ്രവിക്കാൻ വരികയാണ്. അവൻ മറക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ പഴയ ഓർമ്മ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ബിസിനസ് സംബന്ധമായി ദാമു എവിടെയോ പോയ സമയമായിരുന്നു. പോകുമ്പോൾ ശേക്കുട്ടിയെ നല്ലപോലെ നോക്കാൻ പറയുന്നതിന് അവൻ മറന്നിരുന്നില്ല. പക്ഷേ അവന്റെ കണ്ണു തെറ്റേണ്ട താമസം ശേക്കുട്ടിയുടെ കഷ്ടകാലവും ആരംഭിച്ചു. കാലത്തിനും നേരത്തിനും ഭക്ഷണം കിട്ടാതെയായി. ചങ്ങലയിൽ നിന്ന് അഴിച്ചിളക്കുന്നത് എപ്പോഴെങ്കിലുമായി. വീട്ടുകാരിൽ വന്ന മാറ്റം ശേക്കുട്ടി നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനാലാണ് ചങ്ങലയിടുവാൻ വന്ന കുട്ടിയെ അന്നവൻ പതുക്കെ ഒന്ന് ഉരസിയത്. അത് പിന്നീട് ഒട്ടേറെ കുഴപ്പങ്ങൾക്ക് വഴിവെക്കുമെന്ന് അവൻ ഓർത്തിരുന്നില്ല. തന്റെ പ്രതിഷേധം എങ്ങനെയെങ്കിലും രേഖപ്പെടുത്തണമെന്ന് മാത്രമേ അവന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. ചോര വന്നുവോ എന്നൊരു സംശയം. അല്ല, ചോര വരിക തന്നെ ചെയ്തു. കുഴപ്പമായി. സ്വന്തം ആൾക്കാരെ തന്നെ ഒരു നായ കടിക്കുക, അതൊരു ചീത്ത ലക്ഷണമാണ്. ഉഷ്ണകാലവും നായ്ക്ക് ഭ്രാന്തുണ്ടോ? കുട്ടിയെ സൂചി വയ്ക്കാൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ഷേക്കുട്ടിക്ക് ബന്ധനവും വിധിച്ചു. അടിച്ചു കൊല്ലണമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ബുദ്ധിയുള്ള ആരോ ചിലർ വിലക്കി. ഭ്രാന്തൻ നായല്ലേ, കൊല്ലാൻ പാടില്ല. 40 ദിവസത്തേക്ക് കെട്ടിയിടുകയാണ് വേണ്ടത്. തിന്നാൻ ഒന്നും കൊടുക്കരുത്. ഇനി കൊടുത്താലും അത് കഴിക്കില്ല, നായ്ക്ക് ഭ്രാന്താണ്. ഷേക്കുട്ടി അവരുടെ ഒക്കെ വെറുപ്പിനും അവഹേളനത്തിനും പാത്രമായി. സ്ത്രീകളും കുട്ടികളും അവനെ അത്ഭുതത്തോടെ നോക്കി. പട്ട അഴിച്ച് നീക്കേണ്ട കാര്യത്തെപ്പറ്റി ആരോ ഓർമ്മിപ്പിച്ചപ്പോൾ ദാമുവിന്റെ അച്ഛൻ പറഞ്ഞു, അത് അവിടെ തന്നെ കിടന്നോട്ടെ, ചോറ് കൊടുക്കുന്നില്ലല്ലോ. കുട്ടികളെ ഒന്നും അടുത്തു വിടരുതെന്ന് അമ്മമാർക്ക് ഒരു താക്കീതും നൽകി. അയൽവീടുകളിൽ നിന്ന് ആ ഭ്രാന്ത് പിടിച്ച പഴയ നാടുവഴിയെ കാണുവാൻ ആളുകൾ വന്നു. ശേക്കുട്ടിക്ക് അവരോട് അനുകമ്പയാണ് തോന്നിയത്. ഈ മനുഷ്യർ ഇത്ര വിഡ്ഢികളാണോ? മൂർച്ചയുള്ള മുളക്കണം കൊണ്ട് ആരോ അവനെ കുത്തി മുറിവേൽപ്പിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടത് റോസിയുടെ യജമാനനെയാണ്. ശേക്കുട്ടിയുടെ ഹൃദയത്തിൽ വിദ്വേഷം പതച്ചു പൊങ്ങി. അവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. പക്ഷേ ഒരു നിമിഷം നേരം ആലോചിച്ചു നിന്നതിന് ശേഷം അവജ്ഞയോടെ ഒരു വശത്തേക്ക് മാറുകയാണ് ചെയ്തത്. ഒരു നേരിയ ഞരക്കം പോലും അവൻ പുറപ്പെടുവിച്ചില്ല. അതുകണ്ട് അവിടെ കൂടിയിരുന്നവരൊക്കെ പൊട്ടിച്ചിരിച്ചു. ചാവാളി! ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തന്നെ പേടിച്ച് പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്ന അവരുടെ അഭിപ്രായ പ്രകടനം കേട്ടപ്പോൾ ശേക്കുട്ടിക്ക് അവരോട് അനുകമ്പയാണ് ജനിച്ചത്. അപ്പോഴും അവന് സംശയം ജനിച്ചു, ഈ മനുഷ്യർ ഇത്ര വിഡ്ഢികളാണോ? ദിവസങ്ങൾ നീങ്ങി. 1, 2, 3. കഠിനമായ വിശപ്പും ദാഹവും. നാവ് നീട്ടി ക്ഷീണം തീർക്കുവാൻ ആ പട്ട അനുവദിക്കില്ല. അപമാനഭാരമാണെങ്കിൽ അതിലെല്ലാറ്റിലും കൂടുതൽ ദുസ്സഹം. ഓരോ നിമിഷവും അവൻ അവന്റെ യജമാനനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അവന്റെ യജമാനന് മാത്രമേ അവനെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ യജമാനൻ എത്തിച്ചേരുകയുണ്ടായില്ല. 3-ാമത്തെ ദിവസം രാത്രി അവന് ഉറക്കം വന്നില്ല. കിഴക്കേ വിളപ്പിലെ കാവിൽ തിറയാണ്. അന്തരീക്ഷത്തെ വിറപ്പിക്കുന്ന കൊട്ടും പാട്ടും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. കതിനയും വാണവും പുകുറ്റിയും ആകാശത്തെ വെളുപ്പിച്ചു. എങ്ങും പന്തങ്ങൾ,
എങ്ങും വെളിച്ചം. ശേഖുട്ടി പരിഭ്രമിച്ചു. പിശാചുക്കൾ അവനെ വിഴുങ്ങുവാൻ ആഞ്ഞടുക്കുകയാണ്. എങ്ങു നോക്കിയാലും തീ മാത്രം. നരകത്തിലെ പിശാചുക്കൾ പൊട്ടിച്ചിരിക്കുന്നു. നാവുകളിൽ നിന്ന് തീജ്വാലകൾ നൃത്തം വയ്ക്കുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ മരണം നിശ്ചയമാണ്. തീയിലിട്ട അനുഭവം തന്നെ അവനുണ്ടായി. കെട്ടിയ കുറ്റിക്ക് ചുറ്റും ഓടി ഓളിയിട്ടു. പക്ഷേ ശബ്ദം പുറപ്പെടുകയുണ്ടായില്ല. അടി കൊണ്ടിട്ടെന്ന പോലെ അവൻ പുളഞ്ഞു. ശേഖുട്ടി ശ്വാസമടക്കി ചങ്ങല വലിയുകയായി. ഭയം നിമിത്തമായിരിക്കാം അവന്റെ ഓരോ രോമവും എറിച്ചു നിന്നു. ആ ചുമൽ വീർത്തു. കഴുത്ത് വില്ലു പോലെ വളഞ്ഞു. മുൻകാലുകൾ ശക്തിയോടെ നിലത്തൂന്നി. പുറകോട്ടൊരു കുതറൽ. അടിമത്തത്തിന്റെ കണ്ണി അറ്റു. അവൻ ഓടി എങ്ങോട്ടെന്നില്ലാതെ. കണ്ട വഴിയിലൂടെ ഒക്കെ അവൻ ഓടി. അവന്റെ കാലുകൾക്ക് പുതുതായി ഒരു ശക്തി സിദ്ധിച്ചിരുന്നു. പിശാചുക്കൾ അവനെ അപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു. മുള്ളുവേലി ചാടിക്കടന്നപ്പോൾ അവ അവനെ മാന്തി. ഇരമ്പിപ്പായുന്ന തീവണ്ടിയിൽ നിന്ന് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയ ഒരു പിശാജ് അവന്റെ നേരെ ചാടി. ആ രാത്രി അങ്ങനെ എത്ര ദൂരം അവൻ പിന്നിട്ടിരിക്കണം. ഒടുവിൽ നിരത്ത് വക്കത്തുള്ള ആ മാവിൻ ചുവട്ടിൽ അവൻ തളർന്നു വീണു. പിശാചുക്കൾ അവനെ ഇനിയും വിട്ടിട്ടില്ല. തിളങ്ങുന്ന അനേകം ചെറിയ കണ്ണുകളോടെ അവ അവനെ തിരയാൻ പുറപ്പെട്ടിരിക്കുകയാണ്. തണുപ്പുള്ള ആ രാത്രിയിൽ ചന്ദ്രലേഖ പടിഞ്ഞാറൻ മാനത്തിന് താഴ്വരയിൽ വിശ്രമം തേടുവാൻ ഭാവിക്കുമ്പോൾ കഠിനമായ ദാഹം നിമിത്തം ശേഖുട്ടി എരിവരി സഞ്ചാരം കൊള്ളുകയായിരുന്നു. ജീവികൾക്കെല്ലാം അനുഭവപ്പെടുന്ന ഭയങ്കരമായ അന്തർദാഹം അവനെയും ബാധിച്ചു. എത്ര ദിവസമായി അവൻ അന്നവും വെള്ളവും കണ്ടിട്ട്. അവന്റെ വാരിയെല്ലുകൾ പൊന്തുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു. ശ്വാസത്തിന്റെ ഗതിവേഗം കൂടി. വായിൽ നിന്ന് നുരയും പതയും ഇരുമ്പ് പട്ടയെ നനച്ചുകൊണ്ട് പുറത്തേക്കൊഴുകി. തോട്ടിലെ ചെളിവെള്ളം നിലാവിൽ വെട്ടിത്തിളങ്ങി. ശേഖുട്ടി ഒരുപക്ഷെ അത് കണ്ടിരിക്കണം. മുന്നോട്ട് ഇഴയുവാൻ അന്ധകരണം അവനെ പ്രേരിപ്പിച്ചു. പക്ഷേ അവൻ കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങിയില്ല. പുലർകാലത്ത് ശീതക്കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ അവൻ മയങ്ങിക്കിടക്കുകയായിരുന്നു. റോസിയുമായി സല്ലപിക്കുന്നതും വള്ളുവെ ഭയപ്പെടുത്തി ഓടിക്കുന്നതും അവൻ സ്വപ്നം കണ്ടു. കിഴക്ക് വെള്ള വീശി. സർവചരാചരങ്ങളെയും തഴുകിത്താലോലിക്കുവാൻ കർമ്മസാക്ഷി എഴുന്നള്ളുകയായി. ചിറകുകൾ കുടഞ്ഞൊതുക്കി കഴുകൻ തയ്യാറായി നിന്നു. ഒറ്റ കുതികൊണ്ട് അവന് ആ നായയുടെ അടുക്കൽ എത്താൻ കഴിയും. സ്വതവേ ബീഭത്സമായ ആ മുഖം സന്തോഷം നിമിത്തം കൂടുതൽ വികൃതമായി. ശേഖുട്ടി അപ്പോഴും കിനാവ് കാണുകയായിരുന്നു. കൊക്കും നഖവും ആദ്യമായി ശരീരത്തിൽ പതിഞ്ഞപ്പോൾ ദാമു വന്ന് വിളിക്കുകയാണെന്ന് അവന് മനസ്സിലായി. സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ അവന്റെ കൺപോളകളെ നനച്ചു. വൈകിയെങ്കിലും അദ്ദേഹം വന്ന് ചേർന്നുവല്ലോ. വ്യാമോഹത്തിന്റെ ആ നീർക്കുമിളകൾ പൊട്ടാതിരുന്നെങ്കിൽ. ഇതാണ് ശ്രീ ടി പത്മനാഭന്റെ ചെറുകഥ ശേഖുട്ടി. അപ്പൊ ഇതൊരു വെറുമൊരു നായയുടെ കഥയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊരു ഒരു ജീവിതമാണ് അല്ലേ. ഓരോരുത്തരുടെയും നമുക്ക് മനുഷ്യ ഒരു ഒരു സിമ്പലാണിത്. ഒരു ബിംബമാണ് ശേഖുട്ടി ഓരോ ജീവിതത്തിന്റെയും, ഓരോ മനുഷ്യ ജീവിതത്തിന്റെയും. പിന്നെ നമുക്ക് നായയുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാലും നമുക്ക് ആ രീതിക്ക് നമുക്ക് കാണാൻ പറ്റും ഈ കഥയെ. എന്നാലും ഒരു വ്യാമോഹത്തിന്റെ നീർക്കുമിളകളാണ് നമ്മുടെ മനസ്സിലെപ്പോഴും. നമ്മുടെ പ്രതാപകാലത്തിൽ നിന്ന് നമ്മുടെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാലം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വയസ്സ് കാലം വരുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ രോഗശയ്യയിലാകുമ്പോഴോ ഒക്കെ എന്താണ്, നമുക്ക് കുറെ വ്യാമോഹത്തിന്റെ കുമിളകൾ ഇതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മളെ എന്താണ് മരണം കീഴ്പ്പെടുത്താൻ വരുമ്പോഴും ഒരു പക്ഷേ നമ്മൾ ഈ വ്യാമോഹത്തിന്റെ കുമിളകൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പൊന്തി വരികയുണ്ടാവും. അതാണ്. അപ്പൊ ഇതൊരു യജമാന സ്നേഹത്തിന്റെയും എന്താണ് മനുഷ്യ സ്നേഹത്തിന്റെയും ഒക്കെ കഥയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ കഥയിലുണ്ട്. അപ്പൊ ഒരു പുനർവായനയ്ക്കൊക്കെ ഒരുപാട് സ്കോപ്പുള്ള ഒരു കഥയുമാണ്. അതിൽ കൂടുതലൊന്നും ഈ കഥയെ പറ്റി പറയാനില്ല. അത്രത്തോളം ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോ ഇതാണ് ശേഖുട്ടി ശ്രീ ടി പത്മനാഭന്റെ കഥ. അപ്പോ മറ്റൊരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം വെറുതെയുടെ വായനാമുറിയില്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയണത്, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്നുള്ള ബട്ടൺ കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. ഞാൻ ആഴ്ചയിൽ മിക്കവാറും ഒരു മൂന്ന് കഥയോ കവിതയോ ആഴ്ചയിൽ മൂന്ന് തവണ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അത്രയേ ഉള്ളൂ ഇന്ന് വെറുതെയുടെ വായനാമുറിയിൽ നിന്നും. സോ ബൈ ഫ്രം വെറുതെ സ്റ്റീഡിംഗ് റൂം.